Hi students, so we exercise 10.1 problems and 6th problem vare cheyidu. Ini 7th problem nokkam. Find the slope of a line which makes an angle 30 degree with the positive direction of y axis measured anti-clockwise. Appo oru line de slope kandupidikkanaanu paranjirikkunnathu. Then aa line nu parnal the line which makes an angle 30 degree with the positive direction of y-axis. That is, y-axis is positive direction. This y-axis is positive direction. 30 degree angle make in one line. Now, 30 degree angle make in one line. So, this is one line. So, this angle is anti-clockwise. So, this rotate. Okay. So, here we have 30 degree mark edu. Appo y axis vaayite anti-clockwise direction la 30 degree angle make cheyna oru straight line nammal varichu. Then ee straight line inde slope kandupidikkananu parneyirunne. Appo slope kandupidikkanalla rendu moonu equations nammal padichittundalle. Then ivide endana thannittulladu oru angle theta aanu. Theta is equal to 30 degree en thannittundu. Then appo ivide oru angle maathre ullu. Appo angle maathre ullengil m is equal to tan theta എന്നാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ബട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ തീറ്റ എന്ന് പറയുന്നത് അതായത് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ ഈ ഇൻക്ലിനേഷൻ എടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഈ സ്ട്രെയിറ്റ് ലൈൻ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് 30 ഡിഗ്രി കിട്ടിയേക്കുന്നത്. അപ്പം അവിടെ ഈ 30 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ദെൻ ഏതാണ് നമ്മുടെ ഇവിടുത്തെ ആംഗിള്? ദിസ് ഈസ് ദ ആംഗിൾ. അപ്പോൾ ഈ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മളിവിടെ തീറ്റ എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ഈ തീറ്റ കണ്ടുപിടിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ എക്സ് ആക്സും ഈ ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്ത് ഈ പോയിന്റ്, ആ പോയിന്റിലൂടെ ഞാൻ വൈ ആക്സിസിന് ഒരു പാരലൽ വരയ്ക്കുന്നു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇതാ രണ്ട് ലൈൻസ് ഇങ്ങനെ പാരലൽ ആണെങ്കിൽ ഇതാ ഇതുവഴി ഇതാ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു. ഈ ആംഗിളും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇത് നോക്കിയേ, ഈ വൈ ആക്സിസിന് പാരലൽ ആയിട്ടല്ലേ നമ്മളിപ്പോൾ ഇതാ ഈ ഡോട്ടഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ തന്നെ ആയിരിക്കുമല്ലോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് 30 ഡിഗ്രി. ഓക്കെ, അപ്പം അതായത് ഇത് 30 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതും എത്രയാണ്? 30 ഡിഗ്രി ആണല്ലോ. ദെൻ നോക്കിയേ, ഇവിടെ നമ്മളിങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ആണ് വരച്ചത് അല്ലേ, അതായത് വൈ ആക്സിന് പാരലൽ ആയിട്ടാണ് വരച്ചത്. സോ എക്സ് ആക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈ റെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിനോട് പെർപെൻഡിക്കുലർ ആണ്. സോ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി എടുക്കാം. മനസ്സിലായോ? ഈ ആംഗിള് ദിസ് ഈസ് എക്സ് ആക്സിസ്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതോ ദിസ് ഈസ് 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഈ ആംഗിൾ എത്ര വരും? അതായത് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര വരും? തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് 90 + 30 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീറ്റ കിട്ടിയല്ലോ, അതായത് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു ടാൻ 90 + 30 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 120 ആണ്. ടാൻ 120 എന്ന് കിട്ടി. അപ്പോൾ ടാൻ 120യുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല അല്ലേ. സോ അതുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതുന്നു. ടാൻ 90 + 30 എന്ന് എഴുതാമല്ലോ, അങ്ങനെ എഴുതും. അപ്പോൾ ടാൻ 90 + 30 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ട്രിഗ്നോമെട്രിയുടെ അലൈഡ് ആംഗിൾസ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അലൈഡ് ആംഗിൾസിന്റെ ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പം 90 + 30 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 90 + 30 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിൽ വരും. സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ്റെ വാല്യൂ നെഗറ്റീവാണ്. 90 ആയതുകൊണ്ട് ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ട്. cot 30 ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് cot 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് tan 30 ആയാലും ദാറ്റ് ഈസ് 1/√3. അങ്ങനെയാണെങ്കിൽ cot 30യുടെ വാല്യൂ എത്രയാണ്? ഇതിന്റെ റെസിപ്രോക്കലാണല്ലോ. സോ ദാറ്റ് ഈസ് √3 വരും. സോ ഇവിടെ നമുക്ക് -√3 കിട്ടും. സോ ഇതായിരിക്കും ഈ ലൈൻ്റെ സ്ലോപ്പ്. So m is equal to -√3. Next question. Find the value of x for which the points x -1, 2, 1 and 4, 5 are collinear. അപ്പോൾ ഇതിലൂടെ നമ്മൾക്ക് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, x -1, 2, 1 and 4, 5. ഈ പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാമല്ലോ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഇപ്പൊ ABC എന്ന് പറഞ്ഞ 3 പോയിന്റ്സ് കൊളീനിയർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് AB = സ്ലോപ്പ് ഓഫ് BC ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ 3 പോയിന്റ്സിനെ നമുക്ക് ABC എന്ന് എടുക്കാമല്ലോ. ലെറ്റ് A nu parnale x minus 1 ennu edukunu, B nu parnale 2 1 ennu edukunu, and C 4 5 ennu edukunu. Okay, then 3 lines ippum A nu parnale x minus 1, adupole thanne B nu parayunnathu 2 1, അങ്ങനെയാണെങ്കിൽ C എന്ന് പറഞ്ഞാൽ 4 5 കൊടുത്തു. ഓക്കേ, ഈ മൂന്ന് പോയിന്റ്സ് കോളിനിയർ ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ഈ മൂന്ന് പോയിന്റ്സ് കോളിനിയർ ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് AB = സ്ലോപ്പ് ഓഫ് BC എന്ന് നമുക്കറിയാം. സോ ഇത് കണ്ടുപിടിച്ചാൽ പോലെ നമുക്ക്. അപ്പോൾ നോക്കി ഇവിടെ ഒരു വാല്യൂ അൺനോൺ ആണ്. അപ്പോൾ ഈ അൺനോൺ നമുക്ക് ഇതിനൊന്ന് കണ്ടുപിടിക്കാമല്ലോ. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ x ന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. ബിക്കോസ് ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഓക്കേ, അപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബി എങ്ങനെ എഴുതും? എ ബിയുടെ സ്ലോപ്പ്, ദാറ്റ് ഈസ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ എ ബിയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ 2 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇനി ബി സിയുടെ സ്ലോപ്പ് 5 മൈനസ് 1 ഡിവൈഡ് ബൈ 4 മൈനസ് 2. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 എന്ന് വരും, ദാറ്റ് ഈസ് 2 ഡിവൈഡ് ബൈ 2 മൈനസ് 6 ഇസ് ഈക്വൽ ടു 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 4 മൈനസ് 2 2. ഇത് ക്യാൻസലായി, ഇപ്പോൾ ഇവിടെ 2 വരുമല്ലോ, ഇവിടെ ഈ 2 2 കൂടെ ക്യാൻസലായി പോകും. അപ്പം ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 = 2 മൈനസ് 6 എന്ന് കിട്ടും. ഇതിനകത്ത് നെക്സ്റ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ 1-നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -1 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 1 എന്ന് കിട്ടും. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. ഈ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. 9th പ്രോബ്ലം, വിതൗട്ട് യൂസിംഗ് ഡിസ്റ്റൻസ് ഫോർമുല ഷോ ദാറ്റ് ദ പോയിന്റ്സ് -2 -1 4 0 3 3 ആൻഡ് -3 2 ആർ ദ വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാതെ ഈ 4 പോയിന്റ്സും ഒരു പാരലോഗ്രത്തിന്റെ വെർട്ടിസസ് ആണെന്ന് കാണിക്കണമെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ഒന്നും വേണ്ട, നമുക്കിവിടെ എന്താണ്? പാരലോഗ്രാം ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ നമ്മൾ ആദ്യം ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ലെറ്റ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലോഗ്രാം എടുക്കുന്നു. ദെൻ പാരലോഗ്രത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഈ സൈഡ് എ ബി ഇസ് ഈക്വൽ ടു ഡി സി ആയിരിക്കും, അതായത് ഇതിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ബട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ലെങ്തിന്റെ കാര്യം വിട്ടേക്കാം. ഒരു കണ്ടീഷനും കൊണ്ടുണ്ട്, എ ബി ഈസ് പാരലൽ ടു ഡി സി ആണ്. ഈ ലൈൻ എ ബി എന്ന് പറയുന്നാൽ ഈ ഡി സി എന്ന് പറയുന്ന ലൈനിന് പാരലാണ്. അതുപോലെ തന്നെ എഗെയിൻ വേറൊരു കണ്ടീഷനും കൂടെ ഉണ്ട്, ഈ ബി സി എന്ന് പറയുന്ന ലൈൻ ഉണ്ടല്ലോ, ബി സി ഈസ് പാരലൽ ടു ദിസ് എ ഡി. ബി സി എ ഡിക്ക് പാരലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ 2 ലൈൻസ്, ഇപ്പം L1 L2 എന്ന് പറയുന്ന 2 ലൈൻസ് പാരലാണെങ്കിൽ ഈ ലൈൻസിന്റെ സ്ലോപ്പ് M1 = M2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നോക്കിയാൽ മതിയല്ലോ. ഇപ്പം എ ബിയുടെ സ്ലോപ്പും ഡി സിയുടെ സ്ലോപ്പും ഈക്വൽ ആണെങ്കിൽ ഈ 2 ലൈൻസും പാരലാണ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബി സിയുടെ സ്ലോപ്പും എ ഡിയുടെ സ്ലോപ്പും സെയിം ആണെങ്കിൽ ഈ 2 ലൈൻസും പാരലാണ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. അപ്പം ലെറ്റ് നിങ്ങൾ ഇങ്ങനെ എടുത്തോളുക, ലെറ്റ് എ ബി സി ഡി ബി എ പാരലോഗ്രാം ആൻഡ് -2 -1 4 0 ആൻഡ് 3 3 ദെൻ -3 2. ആദ്യം ഞാൻ ഈ എ ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു, സ്ലോപ്പ് ഓഫ് എ ബി. എ ബിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അപ്പം 0 - -1 എന്നാണ്. സോ 0 - -1 ഡിവൈഡ് ബൈ 4 - -2. സോ ദിസ് ഇസ് ഈക്വൽ ടു +1 ഡിവൈഡഡ് ബൈ 1/6 എന്ന് വരും. ദെൻ അടുത്തത് സ്ലോപ്പ് ഓഫ് ഡി സി കണ്ടുപിടിക്കാം. ഡി സി ദറ്റ് ഈസ് ഈക്വൽ ടു 2 - 3 ഡിവൈഡഡ് ബൈ -3 - 3. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ -6 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/6. അപ്പൊ നോക്കിക്കേ, നമുക്ക് സ്ലോപ്പ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡി സി എന്ന് കിട്ടിയില്ലേ. എ ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ഡി സി. സോ നമുക്ക് എന്ത് പറയാം? എ ബി ഈസ് പാരലൽ ടു ഡി സി എന്ന് പറയാമല്ലോ. ഈ 2 ലൈൻസ്, ഈ ലൈനും ഈ ലൈനും പാരലാന്ന് കിട്ടി. അടുത്ത ഈ 2 ലൈൻസ് നോക്കാമല്ലോ, ബി സിയും എ ഡിയും. അതിനുവേണ്ടി നമ്മൾ ബി സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നു, സ്ലോപ്പ് ഓഫ് BC. That is equal to B idana, C idana. That is 3 minus 0 divided by 3 minus 4. So this is equal to 3 by minus 1. That is equal to minus 3. That is slope of AD. AD's slope is 2 minus minus 1. Minus 1 divided by minus 3 minus 2. Minus 3 minus of minus 2. So this is equal to 2 plus 1. 3 divided by okay, minus 3 plus 2. That is denominator minus 1. So 3 divided by minus 1 minus 3. Now again we slope equal. That is slope of BC is equal to slope of AD. Appa adil ninnu namukku endu parayam BC is parallel to AD ennu parayalo. Appa nokkiye namukku idu ee rendu conditionum satisfy cheyidalle AB parallel to DC ennu kitti BC parallel to AD ennu kitti. Anganeyanengil this is a parallelogram. Appa nammalodu parallelogram annalla parnadu. These are the vertices of a parallelogram. Appa idu endana idu oru parallelograminte vertices aanu namukku parayan pattum. Okay. Next question nokkam. 10th problem. Find the angle between the x-axis and the line joining the points 3 minus 1, 4 minus 2. But two points are 3 minus 1 and 4 minus 2. We points mark 3 minus 1. This is 3 minus 1. 4 minus 2. 4 minus 2 is 4 minus 2 point. This point is 3 minus 1. Then these points are joined in the line. The line joining these points. So our points join to the line. Okay. Then find the angle between the x-axis and the line joining this point. Now this x-axis and this line is the angle. Okay. Now our line is L. Okay. This is straight line. Then this straight line is x-axis. Now, we will do this angle. We will points here. We will inclination. We will theta. That is x-axis in the anti-clockwise direction. Angle theta. So, this is our angle theta. Now, we will find this angle. Anti-clockwise direction. This angle. Like, angle കണ്ടുപിടിക്കാൻ നമ്മുടെ എന്തുണ്ട് രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ സോ സ്ലോപ്പ് ഓഫ് this line എന്ന് പറഞ്ഞാൽ that is y2 minus y1 എന്ന് പറയുമ്പോൾ -2 minus -1 divided by x2 minus x1 എന്ന് പറയുമ്പോൾ 4 minus 3 that is equal to -2 plus 1 divided by 1 that is minus 1. Now, this line is slope minus 1. Now, we have slope and angle relation. We have equation M is equal to tan theta. This theta is inclination of this line. And this theta is M. Minus 1 is equal to tan theta. M is so minus 1 is equal to tan theta. This minus 1 tan theta is equal to minus 1. Okay, then tan theta is equal to minus of 1 in tan pi by 4 because tan pi by 4 value 1. So there is already a minus. Then if we have minus tan theta is equal to tan pi by 4 and theta is equal to pi by 4. But here tan theta is equal to minus of tan pi by 4. Now we will see this minus. This line is the quadrant. So, this is the first quadrant, this is the second quadrant. So, this angle is 90 that is the second quadrant. So, 90 second quadrant is 90 180 angle. Now, we will minus of tan pi by 4. നമുക്കതിനെ tan 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് എന്ത് വരും? അപ്പോൾ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാർട്ടറിലാണ്. സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ്. ദെൻ 180 ആയതുകൊണ്ട് ചേഞ്ച് ഒന്നുമില്ല. സോ ടാൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താണ് നോക്കിയേ, ഇവിടെ നമുക്ക് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ടാൻ π/4 എന്നാണ്. സോ മൈനസ് ഓഫ് ടാൻ π/4 ആണ് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ മൈനസ് ഓഫ് ടാൻ π/4 പകരം എന്ത് കൊടുക്കാം? ടാൻ ഓഫ് 180 മൈനസ് π/4 എന്ന് കൊടുക്കത്തില്ലേ. ടാൻ 180 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് ടാൻ തീറ്റ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മൈനസ് ഓഫ് ടാൻ π/4 ഉണ്ട്. അതായത് തീറ്റയുടെ സ്ഥാനത്ത് π/4 ആയി. അങ്ങനെയാണെങ്കിൽ ഇവിടെയും തീറ്റയുടെ സ്ഥാനത്ത് π/4 കൊടുത്താൽ പോരെ? 180 മൈനസ് π/4. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും സ്വാഭാവികമായിട്ടും. ഇത് ഞാൻ 180 മൈനസ് തീറ്റ എന്ന് എന്തുകൊണ്ട് എടുത്തു? 90 പ്ലസ് തീറ്റ എന്നും എടുക്കാമായിരുന്നല്ലോ. 90 പ്ലസ് തീറ്റ എടുത്താലും സെക്കൻഡ് ക്വാർട്ടറിലല്ലേ വരുന്നത്. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇവിടെ എനിക്ക് ടാൻ ആണുള്ളത് കേട്ടോ, ടാൻ തീറ്റ എന്നാണുള്ളത്. അപ്പൊ ഞാൻ ടാൻ 90 പ്ലസ് തീറ്റ എന്ന് എടുക്കുന്നു. അപ്പൊ ടാൻ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിൽ വരുന്നു. ദെൻ സെക്കൻഡ് ക്വാർട്ടറിൽ ടാൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ദെൻ 90 ആയതുകൊണ്ട് നമുക്ക് ചേഞ്ച് വരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോട്ട് തീറ്റ എന്ന് വരുന്നു. നമുക്കിവിടെ മൈനസ് ഓഫ് കോട്ട് തീറ്റ ആണോ ഉള്ളത്? അല്ല, നമുക്കിവിടെ ടാൻ തീറ്റ ആണുള്ളത്. അതായത് നമുക്കിവിടെ ടാൻ തീറ്റ കിട്ടണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതെടുത്ത് നോക്കുക. ഇപ്പൊ 90 പ്ലസ് തീറ്റ എടുത്തിട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കോട്ടാണ് വരുന്നതെങ്കിൽ അത് വിടുക. പിന്നെ എന്ത് നോക്കാം? 180 മൈനസ് തീറ്റ എടുത്ത് നോക്കുക. അപ്പൊ 180 മൈനസ് തീറ്റ എടുത്ത് നോക്കുമ്പോൾ മൈനസ് ഓഫ് ടാൻ തീറ്റ വരുന്നു. അങ്ങനെയാണെങ്കിൽ 180 മൈനസ് തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? π/4 കൊടുക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചപ്പോൾ ഇപ്പം ടാൻ 120 എന്ന് പറഞ്ഞാൽ ടാൻ ഓഫ് 90 പ്ലസ് 30 എന്ന് എഴുതി. ദെൻ ഇനി ഇങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. ബട്ട് നമ്മളിപ്പോ ഇതാ ഇവിടെ ചെയ്ത എന്താണ്? റിവേഴ്സിൽ ചെയ്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു, അപ്പൊ ഇതെന്താ എഴുതാം? ടാൻ 180 മൈനസ്, അപ്പൊ 180 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ടാൻ പൈ ആണ് അല്ലെ. പൈ മൈനസ് π/4 എന്ന് എഴുതാമല്ലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഓഫ് പൈ മൈനസ് π/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 ഇങ്ങോട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4π മൈനസ് π എന്ന് പറഞ്ഞാൽ 3π/4 വരും. അപ്പൊ ഈ സൈഡിൽ നമുക്ക് എന്താണുള്ളത്? ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ 3π/4 എന്നാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 3π/4 എന്ന് എഴുതാമല്ലോ. നമ്മളോട് ഇവിടെ ഈ തീറ്റയല്ലേ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഈ പൈ, ഇപ്പം പൈ എന്ന് പറഞ്ഞാൽ അതേതാണ്? ഡിഗ്രി ആണോ റേഡിയൻ ആണോ? റേഡിയൻ ആണ്. സോ നമുക്ക് തന്നെ ഡിഗ്രി ആക്കാം. തീറ്റ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 180 ഡിഗ്രി /4 വരുന്നു. അപ്പോൾ 4 കൊണ്ട് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 92 വരുന്നു. എഗെയിൻ ചെയ്യുമ്പോൾ 45 വരുന്നു. ആൻഡ് 45 × 3 എന്ന് പറഞ്ഞാൽ 120 പ്ലസ് 15, അതായത് 135 വരുന്നു. സോ നമ്മുടെ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രിയാണ്.